بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا ولعل علا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل و سلم دائما أبدا على حبيبك أرحم الراحمايا الملك الجبارايا الله نند فضل قند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنجل شرف قند ني برت برت صالحين لكند ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ നെല്ലിക്കുത്ത് ഈ നെല്ലിക്കുന്ന് ഉപ്പാപ്പ മക്കാമുറൂസിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇതിൻ്റെ സംഘാടകർ മഹല്ല ജമാഅത്ത് ഭാരവാഹികൾ വളണ്ടിയർമാർ സഹകാരികൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെക്കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തിത്തരണം റഹ്മാനെ. അതിന് പ്രയാസകരമായ സകല അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ രാജ്യത്തെ നീ സംരക്ഷിക്കണം റഹ്മാനെ. നീ ഏറ്റെടുക്കണം റഹ്മാനെ. നീ പരിഹാരം നൽകണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വളരെ സന്തോഷകരമായ അവസ്ഥയിൽ ഈ നാടിനെയും പരിസര നാടുകളെയും ആത്മീയമായി നമുക്ക് ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നെല്ലിക്കുന്ന് ഉപ്പാപ്പ എന്ന പേരിൽ ശുഹറത്ത് സിദ്ധിച്ച പ്രസിദ്ധിയാർജിച്ച
മഹാനവറുകളുടെ ഇവിടെ പ്രൗഢമായി നടത്താറുള്ള ഈ വർഷത്തെ ഐറൂസിൻ്റെ ശ്രേഷ്ഠമായ മജ്ലിസിലാണ് നമ്മുടെ ഈ സംഗമം. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം അള്ളാഹ്. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പാക്കണം അള്ളാഹ്. മരണപ്പെട്ടവരുടെ ഖബറ് സ്വർഗാക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട എന്നെ നെല്ലിക്കുന്നു, ഈ പ്രാവശ്യത്തെ ഐറൂസിന് വരണം എന്ന് പറയുകയും ഇവിടുത്തെ സംഘാടകർ വന്ന് ക്ഷണിക്കുകയും അൽഹംദുലില്ലാഹ് ഇന്നീ ദിവസത്തേക്ക് ഡേറ്റ് കാണുകയും വളരെ സന്തോഷകരമായ നിലക്ക് നമുക്ക് ഈ മജ്ലിസിൽ സംഗമിക്കാൻ കഴിയുകയും അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മുടെ ഈ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മഹാന്മാരുടെ ഐറൂസ്, അവരോടുള്ള ആദരവ്, അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, അവർ കാണിച്ചു തന്ന വഴിയിൽ നാം സഞ്ചരിക്കുക. എന്തിനു വേണ്ടിയാണ് മഹത്തുക്കളോട് ഈ വലിയ സ്നേഹാദരവ് നാം നിലനിർത്തുന്നത്? ഒരു സ്വഹാബി വന്ന് റഹ്മത്തുല്ലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് തങ്ങളെ ഖിയാമത്ത് നാൾ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? തങ്ങൾ തിരിച്ചു ചോദിച്ചു, മാദാഅത്തലഹാ, നീ ഖിയാമത്ത് നാൾ അന്വേഷിക്കാൻ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത്, റെഡിയാക്കിയത് എന്താണ്? ചോദിച്ച സ്വഹാബി പറഞ്ഞു, തങ്ങളെ കൈവശം പറയാൻ ധാരാളം സദഖയോ സ്വലാത്തോ മറ്റ് സൽക്കർമ്മങ്ങളോ പറയാനൊന്നുമില്ല, വലാക്കിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെയും തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുന്നു, അതേ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് പ്രതീക്ഷ നൽകിയിട്ട് ആ സ്വഹാബിയിലൂടെ നമുക്ക് നൽകിയ വിവരം, ഖാൽ അന്ത മഅമൻ അഹബബ്ത, അതെ, അൽ മർഉ മഅമൻ അഹബ്ബ, ഖാല റസൂലുള്ളാഹി, ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. മഹാന്മാർ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, അവർക്ക് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതുപോലെ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ഒരുക്കി വച്ച, അള്ളാഹു ഒരുക്കി വച്ച സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ മഹാന്മാർക്ക് ഇടം കിട്ടുമ്പോൾ അവരോടുള്ള സ്നേഹാദരവ് നിലനിർത്തിയതുപോലെ, സന്തോഷം പങ്കിട്ടതുപോലെ, സ്വർഗത്തിലും അത് പങ്കിടാൻ അവസരം മഹത്തുക്കൾക്ക് അള്ളാഹു നൽകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ ഈ മഹത്തായ സംരംഭം അള്ളാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഞാൻ വാക്ക് ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ സാരസമ്പൂർണമായ പ്രഭാഷണം ഇവിടെ നടക്കാനുണ്ട്. സഫ്വാൻ സഖാഫിയും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക്, നമുക്കും സകല സ്നേഹികൾക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് നൽകിയ, കൈമാറിയ ആശയം, കൈമാറിയ വിഷയം, അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണ്. സ്വഹാബത്തിന് ദറജയും കബൂലും കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിയാക്കൾക്ക് വലിയ ഖദർ കിട്ടിയത്, സൂഫിയാക്കൾക്ക് വലിയ മഖാം കിട്ടിയത്, മഹാന്മാർക്ക് വലിയ കറാമത്ത് ലഭ്യമായത്, ഉലമാഇന് വലിയ കബൂല് കിട്ടിയത്,
ഒരേ ഒരു കാരണം കൊണ്ടാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബ്ബലായി ഇഷ്ഖിലായി നമ്മുടെ ജീവിതം ലയിപ്പിച്ചു. ആശിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹബ്ബുൻ നബിയ്യ വമദ്ഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. അതുകൊണ്ട് തങ്ങളെ ഹബ്ബിനാൽ അഷ്ഖിനാൽ നമ്മുടെ കൽബ് നിറച്ച് വാക്ക് ചുരുക്കുന്നു. ജീവിതത്തിൽ കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ. ആലിമീങ്ങൾ വലിയ സ്ഥാനത്തിൻ്റെ അഹലുകാരാണ്, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. ഖുർആൻ അവരുടെ ബഹുമാനം വലിയ മഹത്വത്തോടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ആ മഹാന്മാരായ പണ്ഡിതന്മാർ, അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലമാ ഉമ്മത്തി ക അംബിയാ ഇബനി ഇസ്രായീൽ, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനം അത് ബനു ഇസ്രായീലിലെ അംബിയാക്കളുടെ സ്ഥാനം പോലെയാണ്. ആ മഹാന്മാരായ പണ്ഡിതന്മാരെ ഇകഴ്ത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ താറടിക്കുന്ന, അവരെ കൊച്ചാക്കുന്ന, കുറവാക്കുന്ന വല്ല പ്രവൃത്തിയും ഒരു മുസ്ലിമിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അത്തരക്കാർ എത്ര നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും ആ നന്മകൾ മുഴുവനും നിഷ്ഫലമാകാനും ഈമാന് കോട്ടം തട്ടാനും മരണസമയം ആഖിബത്ത് മോശമാകാനും അത് കാരണമാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഅദല്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ്, രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആക്കിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്, ഈമാന് കോട്ടം തട്ടുന്ന ഗുരുതരമായ തെറ്റുകളാണ്. അത്തരം വിഷയങ്ങൾ നാം അറിയാതെ നാം ചെറുതായി കാണരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട്. മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൻബരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് ഒരു തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിലും നാം അകപ്പെടാതെ നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഇന്നദീന അന്ദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു തൃപ്തിപ്പെട്ട മതം അത് പവിത്ര ഇസ്ലാമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാം ഏതാണെന്ന് ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് വിവരിച്ചു തന്നത്. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിനുമല. ആ മഹാന്മാരായ അസ്ഹാബ് ആമിനു കമാ ആമനന്നാസ്, അന്നാസാകുന്ന അസ്ഹാബ് വിശ്വസിച്ചതുപോലെ, അതെ അവർ ഉൾക്കൊണ്ടതുപോലെ, അവർ പ്രാവർത്തികമാക്കിയതുപോലെ, അവരെ പിന്തുടർന്ന് ജീവിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ ആ അസ്ഹാബിൽ നിന്ന് മഹാന്മാരായ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്, ഇമാമുന ശാഫിഈ, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹത്തുക്കളായ മഹാന്മാർ പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പരമ്പര പരമ്പരയായി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ
നമ്മിലേക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്, അത് സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, ഫെബ്രുവരി മാസം 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഓൺലൈനിലൂടെ ലൈവായി നമ്മുടെ മജ്ലിസ് ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ പ്രവാസികൾ ഉൾപ്പെടെ ഉണ്ട്. അവർക്കൊക്കെ ഡേറ്റ് അറിയാൻ വേണ്ടിയാണ് സാന്ദർഭികമായി ഉണർത്തിയത്. അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന ഫെബ്രുവരി മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ആ മജ്ലിസും നടക്കുന്നത് എന്നും ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാ വന്ദ്യരായ പേരോട് ഉസ്താദിൻ്റെ സംസാരം ഇവിടെ നടക്കും. ഉസ്താദ് അവരുടെ സംസാരത്തിൻ്റെ ശേഷം ദുആയും ഇവിടെ നടക്കും. ഈ സദസ് ഇപ്പോൾ ഉള്ളതുപോലെ വളരെ ശാന്തമായ അച്ചടക്കത്തോടെയുള്ള ഒരു സദസ്സായി ഉസ്താദ് അവരുടെ സംസാരവും ദുആയും തീരുന്നതുവരെ നിങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് പ്രത്യേകം വസീയത്തായി പറഞ്ഞുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. സദസ്സിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് എണീറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നാൽ മതി. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലുക. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم, يا سيدنا يا حبيب الله صلى الله عليه وسلم, يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا, قلت حيلتنا, أعطنا, انظرنا, أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله, يا رحمن يا الله, يا رحيم يا الله, يا ملك يا الله, يا قدوس يا الله, يا سلام يا الله, يا مؤمن يا الله, يا مهيمن يا الله, يا عزيز يا الله, يا جبار يا الله, يا متكبر يا الله, يا خالق يا الله, يا بارئ يا الله, يا مصور يا الله, يا قهار يا الله, يا رزاق يا الله, يا وهاب يا الله, يا تواب يا الله, يا منتقم يا الله, يا عفو يا الله, يا رؤوف يا الله, يا مالك الملك يا الله, يا ذا الجلال والإكرام يا الله,
إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം. അല്ലാ, കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ നല്ലിക്കുന്ന് ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിയ സയ്യിദന്മാർ, ഉലമാഹ്, ഇതിൻ്റെ സംഘാടകർ, മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ, വളണ്ടിയർമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ലൈവായി ഞങ്ങളോട് കൂടെയുള്ളവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദ്.
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാഹ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അർഹമുറാഹിമായ അല്ലാഹ് അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്. നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ആ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര് മിസ്കീന്മാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ പരിഹാരം നൽകണം റഹ്മാന്, നീ ഏറ്റെടുക്കണം റഹ്മാന്, നീ തുണയാകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർ ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിന് അത്ഭുതീയണ അല്ലാ, സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസു മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സിഹറോ ഐനോ ഷൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ ഉറൂസിന്റെ മുതബറക്ക ായ മജ്‌ലിസിൽ സകല സിഹറും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാഹ്, ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് വത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദിഈങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും പ്രയാസത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാന്, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാഹ്, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ.
കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ വിഷമം, ജോലിസ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ മഹനീയ മജ്ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖബറിൽ ഞങ്ങൾ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മറുപടി പറയാൻ ഈ പവിത്ര മജ്ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون വസലാമുന അൽമുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ എം എൽ എയും സലാഹുദ്ദീൻ തഖാഫി ഉൾപ്പെടെ ധാരാളം ഇവിടെയുള്ള ഹാജിമാർ പേരോട് ഉസ്താദ് ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും അവിടെ ഇരിക്കുക. ഉസ്താദിൻ്റെ പ്രസംഗം ഇവിടെ തുടങ്ങും.